വെൽക്കം ടു ചാനൽ ബെല്ലർ ഗുഡ് ഹാപ്പൻ ചെയർന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്. ആക്ച്വലി TCL ബ്രാൻഡിനാണ്. TCL ഇപ്പോൾ റീസെൻ്റായിട്ട് പുറത്തിറക്കിയ ഒരു ഹൈടെക് പ്രൊഡക്റ്റ് ആണത്. ആക്ച്വലി ഒരു മൂന്ന് സ്റ്റൈൽ ഇറക്കിയിട്ടുണ്ട്. ഒരു പിന്നെ ഒരെണ്ണം ആദ്യത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വയർഡ് സ്റ്റൈലാണ്, ബ്ലൂടൂത്ത് തന്നെ, പക്ഷേ ഇങ്ങനത്തെ ഒരു വയർഡ് ടൈപ്പ്. ഇത് സോണിയുടെ സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ ഇറക്കിയിട്ടുണ്ട്. കുറേ കളേഴ്സായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 1299 രൂപയ്ക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ. പിന്നെ ഇറക്കിയത് ഈ ബാൻഡ് സ്റ്റൈലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് നമുക്ക് ANC സപ്പോർട്ട് ഉണ്ട്. 2000 രൂപയ്ക്ക് ANC സപ്പോർട്ടുള്ള ആകെ ഒരു ഇയർഫോണാണിത്. ബ്ലൂടൂത്ത് ഇയർഫോണാണ് ഈ സംഭവം കാണുന്നത്. ബാൻഡ് സ്റ്റൈലാണ് നമ്മുടെ ഇത് ഒരു കുഴപ്പം മാത്രമല്ല. കുറേ പേർക്ക് എന്താ വെച്ചാൽ ബാൻഡ് സ്റ്റൈൽ ഇഷ്ടമാവില്ല. ഇപ്പോൾ സാംസങ്ങിൻ്റെ ലെവൽ യു പോലത്തെ അങ്ങനത്തെ സ്റ്റൈലാണ്, പക്ഷേ അതിനകത്ത് ഫ്ലെക്സിബിളൊക്കെയാണ് സംഭവം. അപ്പോൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇത് ഇപ്പോൾ ഇതിൻ്റെ ബോക്സാണ്. ഇത് നമുക്ക് റീറ്റെയിൽ പാക്കേജിംഗ് ആണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് അടുത്ത് കാണാം. അതിന് മുമ്പ് ചാനലിൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ആകാനും മറക്കണ്ട, അതുപോലെ ബെല്ലടിക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളിലേക്ക് പോകാം. ഇതിന് ഇതിൻ്റെ ബോക്സ് നമുക്ക് ആദ്യം ഒന്ന് പരിചയം. അതിന് മുമ്പ് ചാനലിൽ പുതിയൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആകാൻ മറക്കണ്ട. അപ്പോൾ ബോക്സ് ഇതാണ് നമ്മുടെ ഇതിൻ്റെ. അപ്പോൾ TCL ബ്രാൻഡിങ് ഉണ്ട് ഇവിടെ. പിന്നെ ബ്ലൂടൂത്ത് എഴുതിയിട്ടുണ്ട്. 10 അവർ ബാക്കപ്പ് ഉണ്ട്. വിത്ത് മൈക്കാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ANC ഉണ്ട്, അതാണ് മെയിൻ കാര്യം. അത് നമുക്ക് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 2000 രൂപീസിനാണ്. നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ കൂടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവരുടെ സൈറ്റിൽ കൂടെ വാങ്ങാൻ പറ്റും. പിന്നെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടുള്ളതാണ്, അതതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ റേഞ്ചിൽ ഐ നോയ്സ് ക്യാൻസലേഷനും ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ടുള്ള വേറെ ഒന്നുമില്ല, അത് വേറെ കാര്യം. ഇതിൻ്റെ 2000 രൂപയാണ് ശരിക്കും പ്രൈസ് വരുന്നത്. ഇതിൻ്റെ വൈറ്റ് കളറിന് 2200 റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നോക്കാം. പിന്നെ അപ്പോൾ ഇത് ഒരു മിഡ് നൈറ്റ് ബ്ലൂ എന്നൊക്കെ കളർ എന്നൊക്കെ പറയുന്നത് കാണട്ടെ, പക്ഷേ ബ്ലാക്ക് പോലത്തെ ഒന്നുണ്ട്. പിന്നെ അതിൻ്റെ ബോക്സിൽ ഹയസ്റ്റ് റെസൊല്യൂഷൻ, ലോവസ്റ്റ് ബാസ് സൈലൻസ്, എവരിത്തിങ് എൽസ് എലിറ്റ് എന്ന് എലിറ്റ് മോഡലിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെ താഴെ നോയ്സ് ക്യാൻസലിംഗ്, ഫ്ലെക്സിബിൾ വയർലെസ്, പിന്നെ സപ്രഷൻ ട്യൂബ് എന്ത് വേറെ ഭാഷയെന്നുണ്ട്, സംഭവം തന്നെയാണ്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് എന്താ കൊടുത്തേക്കുന്നത്, കുറേ ചൈനീസും കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണിച്ചാൽ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ കാപ്പബിൾ ആണ്. പിന്നെ എക്സ്ട്രാ ലോങ് 10 അവർ പ്ലേ ബാക്ക് ഉണ്ട്. പിന്നെ 8 അവറാണ് ANC ഓൺ ആണെങ്കിൽ. പിന്നെ 15 മിനിറ്റ് ഫാസ്റ്റ് ചാർജിങ് ആണ്, 2 അവർ പ്ലേ കിട്ടും. അതുപോലെ ഫ്ലെക്സിബിൾ നെക്ക് ബാൻഡ്, പിന്നെ ഈസി സ്റ്റോറേജ് ആണ്. പിന്നെ സൂപ്പർ ബാക്ടീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പവർഫുൾ 12.2 mm നമ്മുടെ ഡ്രൈവറാണെങ്കിൽ വരുന്നത് കേട്ടോ, നമ്മുടെ ഓഡിയോ ഡ്രൈവറാണെങ്കിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കും, സൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ഓവൽ അക്കോസ്റ്റിക് ട്യൂബാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഇതിനെ കൊടുത്ത് റീറ്റെയിൽ പ്രൈസ് പറയുന്നത് 3999 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2000 രൂപീസാണ് റെയിൽ പ്രൈസ് വരുന്നത്. 2000 999 ആണെന്നുണ്ട്, ആ റേഞ്ചാണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ മിഡ് നൈറ്റ് ബ്ലൂ ആണ് കളർ. പിന്നെ ഇതിൽ ഓഡിയോ കേബിൾ എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട്. വയർലെസ്സിൻ്റെ ബാറ്ററി കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഉപയോഗിച്ച് വയേർഡായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. അതിൽ ഓൾറെഡി നമ്മുടെ പാക്കിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ അത് അൺബോക്സ് നോക്കിയാലോ. എന്തായാലും വേറെ ഒക്കെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ബോക്സൊക്കെ നല്ല ഒരു നീറ്റ് ഒരു വെറൈറ്റി പാക്കേജിങ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് സീലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. സീല് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കേജ് പുറത്തെടുക്കാം. ഒരു നല്ല ടൈറ്റാണ് സംഭവം. TCL നിങ്ങൾക്ക് നമ്മുടെ ഷോറൂമൊക്കെ നമ്മുടെ എടപ്പള്ളിയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അവരുടെ TV ഷോറൂംസും ബാക്കിയുള്ള ഇപ്പോൾ എല്ലാ കടത്തിലും ഉണ്ട്. ഒരു TV, AC, സ്മാർട്ട് AC ഒരു ഭയങ്കര റേറ്റ് കുറവാണ്. അങ്ങനെ ഒരു നമ്മുടെ ഷോമയുടെ പോലെ തന്നെ ഒരു നല്ലൊരു ഒരു എന്താ പറയുക, റീസണബിൾ പ്രൈസിലാണ് നമുക്ക് കൊടുക്കുന്നത്. അതുപോലെ TV ആയാലും ആക്ച്വലി നല്ല സാംസങ്ങിൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ പാനലൊക്കെ സാംസങ് തന്നെ ഉണ്ടാക്കുന്നത് ആണെങ്കിലും ബാക്കിയുള്ളതൊക്കെ നല്ല ക്വാളിറ്റി തന്നെ വരുന്നുണ്ടെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതും നല്ല ക്വാളിറ്റി എടുത്ത് ഒന്നും എനിക്ക് എന്തായാലും നമുക്കൊന്ന് പുറത്തേക്കെടുത്ത് നോക്കാം. പാക്കേജ് കണ്ടിട്ട് എന്തായാലും നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തോന്നുന്നുണ്ട്. ഇത് നല്ല ടൈറ്റ് സാധനം കിട്ടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞ ഓഡിയോ കേബിൾ കേട്ടോ. അത്യാവശ്യം ലെങ്ത്തുള്ള ഒരു ഓഡിയോ കേബിളാണ്, ഗോൾഡ് പ്ലേറ്റാണ്, അതാണ് മെയിൻ കാര്യം. പിന്നൊരു 2 ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതെന്ത് സംഭവം, ഇത് സേഫ്റ്റി ഗൈഡാണ്. ഇത് എല്ലായിടത്തും നമ്മുടെ ഗൈഡാണ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം, ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് നല്ല തിന്നുമാണ്, ശരിക്കും വയറ് പോലെ ഉണ്ട്. കണ്ടു നല്ല സൂപ്പർ സാധനം. സാംസങ്ങിൻ്റെ നമ്മുടെ മുമ്പത്തെ ഇതുപോലത്തെ ബാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി. അതിന് ഏകദേശം ഒരു 2500 റേഞ്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ലൈറ്റും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചത് നമ്മുടെ ചാർജ് ചെയ്യാനുള്ള ഒരു പോരായ്മ, അത് മൈക്രോ USB അങ്ങനെ കുഴപ്പം മാത്രമേ ഉള്ളൂ. അത് ഭയങ്കര ബോറായിപ്പോയി, ടൈപ്പ് സി ആക്കായിരുന്നു. പിന്നെ ഇത് മിഡ് നൈറ്റ് ബ്ലാക്ക്, ഞാൻ പറഞ്ഞൊരു വൈറ്റ് വൈറ്റ് അല്ല, ശരിക്കും അത് ഗ്രേ കളർ എന്നാണ് പറയുന്നത്, പക്ഷേ വൈറ്റ് പോലെ ഇരിക്കും. അങ്ങനത്തെ ഒരു കളറാണുള്ളത്. നെക്ക് നല്ല ടൈറ്റാണ്, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് എടുക്കുമ്പോൾ എന്നറിയാം, നല്ല സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്. എക്സ്ട്രാ 2 ഇത് വന്നിട്ടുണ്ട്, എന്താ പറയുക, 2 ടിപ്സ് വന്നിട്ടുണ്ട്.
ബാക്കി കാര്യങ്ങളായിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൈക്രോ യു എസ് ബി ആണ്. പിന്നെ ഇത് ഓഡിയോ കേബിളാണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലൂടൂത്ത് ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് നോർമൽ വയർഡ് ഹെഡ്സെറ്റായിട്ട് ഉപയോഗിക്കാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൂടെ, നല്ല ക്വാളിറ്റീസാണ്. ശരിക്കും ഒരു വയർ പോലെ തന്നെ ഉണ്ട് കണ്ടോ, മറ്റേ നോർമൽ നെക്ക് ബാൻഡ് പോലെ അല്ല. ഇത് വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുത്ത് വയ്ക്കാം, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇവരുടെ ഇത് എത്രയോ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നേക്കാൻ പറയുന്നത്, അപ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു മിലിറ്ററി ഗ്രേഡ് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ എന്തോ ടെസ്റ്റ് കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അവർ പറയുന്നത് പൊട്ടൊന്നുമില്ല, അങ്ങനെ ലൂസ് കോണ്ടാക്ട് ആയിട്ട് അങ്ങനെ ഒന്നും വരില്ല എന്നാണ് പറയുന്നത് ഒരു കമ്പനി. പിന്നെ ഇവിടെ ആയിട്ട് അതിൻ്റെ മോഡൽ നമ്പർ ഇതാണ് സംഭവം, ELIT 200NC ആയിട്ട്. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകളുണ്ട്, ഇവിടെ മൈക്രോ എസ് ബി പോർട്ടുണ്ട്, പക്ഷേ അതിന് കവറില്ല, അങ്ങനെ കുഴപ്പമൊന്നും. പിന്നെ ഇതിന് നമ്മുടെ എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻ്റ് ഒന്നും കണ്ടില്ല ഞാൻ, ഇതിപ്പോൾ ഉണ്ടോ എന്നറിയില്ല, ബോക്സിലൊന്നും കാണാനില്ല സർട്ടിഫിക്കേഷനൊക്കെ. പിന്നെ ഇതിവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ സ്വിച്ചുകൾ എന്താ, ഇവിടെ സ്വിച്ചുകളാണ് കേട്ടോ, മൂന്ന് സ്വിച്ചുകളുണ്ട്. പിന്നെ രണ്ട് ഓൺ ലൈറ്റും ഉണ്ട്, ഒരു പവർ ഓൺ ലൈറ്റും ഉണ്ട്. അതായത് പവർ ഓൺ സ്വിച്ച് ഓണാക്കി നോക്കാം, ഒരു വൈബ്രേഷൻ ഉണ്ട് കേട്ടോ, നല്ല വൈബ്രേഷൻ ഉണ്ട്. രണ്ട് ലൈറ്റ് ഉണ്ട് ഇതിൽ, കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒന്ന് പെയർ ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഓരോ ഓവർവ്യൂ പോയതാണ് നമുക്കിപ്പോൾ. ഇത് നമ്മുടെ മെയിൻ ബാൻഡാണ്, ഇത് നമുക്ക് ഫ്ലെക്സിബിളാണ്, എങ്ങനെ വേണമെങ്കിൽ ഫ്ലെക്സിബിൾ, ഭയങ്കര ഫ്ലെക്സിബിളാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഇവിടെ ഒരു മൈക്രോ യു എസ് ബി പോർട്ട് ഉണ്ട്, പിന്നെ നമ്മുടെ TCL ബ്രാൻഡിങ് ഉണ്ട്. ഇവിടെയാണ് നമുക്ക് മൈക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഇവിടെ കുറേ സ്വിച്ചുകളുണ്ട്, അപ്പോൾ സ്വിച്ചുകളുടെ കാര്യം പറയാം. ഇത് ഓൺ ഓഫും, ഇത് ഓൺ ഓഫിൻ്റെ സ്വിച്ചാണ്. ഇവിടെ ഒരു ഇൻഡിക്കേറ്ററും ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ANC ഇൻഡിക്കേറ്ററും ഉണ്ട്, ഒരു പച്ച. ഇവിടെ മൾട്ടി കളറാണ്. പിന്നെ ഈ മൂന്ന് അയ്യോ കഴിഞ്ഞു പോയി, ഇത് വോയിസ് കൺട്രോളാണ്, അപ്പം വോളിയൂം അപ്പം വോളിയൂം ഡൗൺ ആണ്. പിന്നെ ഇത് കോൾ സെലക്ട് ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ഉള്ള സ്വിച്ചാണത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയും അതിൻ്റെ രണ്ട് സൈഡിലും കണ്ടു TCL ബ്രാൻഡിങ് ഉണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ ഒരു ബ്രാൻഡ് മോഡൽ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് പെയർ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ പെയർ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത് ഈ പവർ ഓഫ് സ്വിച്ച് ഉണ്ടല്ലോ, അത് കുറച്ച് നേരം അമർത്തി പിടിക്കുക. അപ്പോൾ ഇത് വൈബ്രേഷൻ ഉണ്ട് കേട്ടോ സംഭവത്തിന്, നല്ല വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേറ്റ് ചെയ്താലും ഒന്നുകൂടി അമർത്തി പിടിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ബ്ലിങ്കിങ് സ്റ്റേജ് വരും. അപ്പോൾ അതാണ് ഇവിടെ ANC ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേജ് വന്നിട്ട് നമുക്ക് ഫോണിൽ പോയിട്ട് ബ്ലൂടൂത്ത് ഓഫ് ആയി കഴിഞ്ഞാൽ സംഭവം അപ്പോൾ തന്നെ വന്നു. നമുക്കിവിടെ കണ്ടായിരിക്കും TCL സെലക്ട് ചെയ്യുക. അപ്പോൾ പെയറിങ് ഇത് ചോദിക്കും, റിക്വസ്റ്റ് ചോദിക്കും, ഓക്കെ കൊടുത്തു, അപ്പോൾ തന്നെ പെയർ ആയത്. അവിടെ കോൺടാക്ട് ഫോർ കോൾസ് ആൻഡ് ഓഡിയോ 100% ബാറ്ററി റിമൈനിങ് കൊടുത്തിട്ടുണ്ട്. അത്രയുള്ളൂ. നമുക്കിവിടെ ഈ കണക്റ്റായ ശേഷം നമ്മുടെ ഈ ലൈറ്റിങ്ങനെ ചെറുതായിട്ട് ബ്ലൂ ആയിട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത്രയുള്ളൂ. പിന്നെ ANC സ്വിച്ചാണ്, അതിപ്പോൾ ഓഫും ഓണും ചെയ്യാൻ വേണമെങ്കിൽ. ഇനി നമുക്ക് ഇതൊന്നും ഇതിൻ്റെ ഒന്ന് കേട്ടിട്ട് ഞാൻ തിരിച്ചു വരാം. ഇതിൻ്റെ കോൾ ക്വാളിറ്റി മ്യൂസിക് ഒക്കെ എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓ, ഞാനത് കേട്ട് നോക്കിയിട്ടാണ്. അത്യാവശ്യം ഇതിൽ 50% ചാർജ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇതിൽ നമുക്കിവിടെ അങ്ങനെ ഈ രണ്ട് വയറും കൂടി വെക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. വേറെ മെയിൻ കാര്യം പറയാനുള്ളതാണ് സൗണ്ട് ക്വാളിറ്റി, തകർക്കണ സൗണ്ട് ക്വാളിറ്റി. ഇടിയോട്ട് സൗണ്ട് ക്വാളിറ്റി ഭയങ്കര ബാസും ANC സപ്പോർട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. ANC ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരു ഈസി ബട്ടണുള്ളത്. അപ്പോൾ ANC ഓഫ് ആക്കുമ്പോൾ നാട്ടിൽ നല്ല അത്യാവശ്യം സൗണ്ട് ഉണ്ട്. ഓൺ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം സൂപ്പർ ബാസ്സാണ്, എന്ന് വെച്ചാൽ ഫുള്ള് നല്ല ടൈറ്റായിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടു, ഇതിൻ്റെ ഇയർബഡ് ഇങ്ങനത്തെ സ്റ്റൈൽ ഇയർ പറ്റുന്നവർക്ക് നല്ല ചോയ്സാണ്. അത്യാവശ്യം റേറ്റും കുറവാണ്. പിന്നെ ആകെ കുറച്ച് കോൺസ് പറയാനുള്ളത് ഇത് ടൈപ്പ് സി പോർട്ട് അല്ലാതെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഇപ്പോൾ മെയിൻ പിന്നെ ഉള്ളത് കോൺസ് പറയാനുള്ളത് നമ്മുടെ ഒരു എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ കണ്ടിട്ട്. പക്ഷേ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള ബോഡി വേണ്ട. പക്ഷേ ഇവിടെ ഒരു പാക്കേജ് അല്ല, അവരൊരു എന്താ പറയുക ഈ ഹോളും നടച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ സ്വെറ്റൊക്കെ മിക്കതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചാൻസ് സ്വെറ്റ് വന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തായാലും അങ്ങനത്തെ മെറ്റീരിയലാണ്, എന്തായാലും ഇതിൻ്റെ ഒരു കുറേ സ്വെറ്റ് നമ്മൾ പോകുന്നില്ല, അത് എനിക്ക് തോന്നുന്നില്ല. സ്വെറ്റ് വന്നിട്ട് സംഭവം കേടാവുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഭയങ്കര സൂപ്പർ ബിൽഡ് ക്വാളിറ്റിയാണ്, ഒന്നും പറയില്ല എന്നെ കുറിച്ച്. അതുപോലെ മെയിൻ സാധനം സൗണ്ട് ക്വാളിറ്റിയും വോയിസ് ക്വാളിറ്റിയാണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സൂപ്പർ സാധനം. പിന്നെ പ്ലസ് പോയിൻ്റ് പറയാനുള്ളത് ഈ ഇതാണ്, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലൂടൂത്ത് നമുക്ക് വേണമെങ്കിൽ വയേർഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് ഇൻബിൽഡ് ഒരു വയറിന്ന് വന്നിട്ടുണ്ട്, അതും ഒരു ഓൾമോസ്റ്റ് ഒരു മീറ്ററിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പറയല്ല, സൂപ്പർ സാധനം. 2000 രൂപയ്ക്ക് ഒരു ബെസ്റ്റ് സാധനം തന്നെയെന്ന് പറയാം, ഇതുവരെ ഇറങ്ങിയാൽ ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ തന്നെ പറയാം, ധൈര്യമായിട്ട് വാങ്ങിക്കാം, ഗ്യാരണ്ടിയായിട്ട് പറയാം സൂപ്പർ സാധനം. വേണമെങ്കിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വാങ്ങിച്ചോളാം, ഞാൻ എന്തായാലും ലിങ്ക് ഇടാൻ താഴെ. ഫ്ലിപ്കാർട്ടിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ, അങ്ങനെ കുഴപ്പമുണ്ട്, ഫ്ലിപ്കാർട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഫാസ്റ്റ് ഡെലിവറി തന്നെയാണ് അവരും ചെയ്യുന്നത്, 2 ഡേയ്സിലൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ മോഡൽസും ഉണ്ട്, അതും പക്ഷേ ഇത്രയ്ക്ക് ബാസ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു 1200 മോഡലുണ്ട് നമ്മുടെ വെറും വയേർഡ് ടൈപ്പ് ആയിട്ടുള്ള ബ്ലൂടൂത്തിൻ്റെ, അതും നല്ല ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ ഇത്രയ്ക്ക് ബാസ് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ അത്യാവശ്യം മിനിമം ക്വാളിറ്റി, ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ വരെ തരുന്ന സാധനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇത് വരെ തന്നെ TCL തന്നെ
ഇയർബഡ് ഇറങ്ങുന്നുണ്ട്. അതിപ്പോൾ എത്ര ഡേറ്റ് ഒന്നും ഒഫീഷ്യലി അവർ പറഞ്ഞിട്ടില്ല, പക്ഷേ രണ്ട് ടൈപ്പ് ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സാധനം ഇറങ്ങിക്കുന്നത് ടു രണ്ട് ടൈപ്പ് തന്നെയാണ്. പിന്നെ വയേർഡ് ഇറങ്ങിയിട്ടുണ്ട് രണ്ട് ടൈപ്പ്. അങ്ങനെ ആറ് ടൈപ്പാണ് മെയിൻലി വന്നിരിക്കുന്നത്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ ഇത് നമ്മൾ റിവ്യൂ ചെയ്തത്. സൂപ്പർ സാധനം ഇഷ്ടപ്പെട്ടു, ഒന്നും പറയാനില്ല. ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും 5/5 കൊടുക്കാം. പിന്നെ ആ കോൺസ് ഉള്ള കാരണം മാത്രമാണെങ്കിൽ കുറച്ച് കുറയ്ക്കാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു എനിക്ക് ഒരു മിനിമം ഒരു 10,000 ഒരു ക്വാളിറ്റി വരുന്നുണ്ട്, 2,000 രൂപയ്ക്ക്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാമല്ലോ ബിൽഡ് ക്വാളിറ്റി. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും വോയിസ് ക്വാളിറ്റിയും രണ്ട്, നമ്മുടെ വോയിസ് ക്വാളിറ്റി കറക്റ്റ് ഭയങ്കര ക്ലിയർ ആണ്. രണ്ട് മൈക്ക് വരുന്നുള്ള കാരണം, പിന്നെ ഇവിടെ എക്സ്ട്രാ ഓൾറെഡി നമ്മുടെ എന്താ പറയുക ANC ഉള്ള കാരണം ഒന്നും പറയല്ല, നല്ല സൂപ്പർ ക്വാളിറ്റി. അപ്പോൾ ഇതുവരെ ഇത് ഈ റേഞ്ചിൽ ഞാൻ വെച്ച് നോക്കി റിവ്യൂ ചെയ്താലും ഏറ്റവും ബെസ്റ്റ് തന്നെ പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇത് റിലീസായിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ പറയുക, ഒരു 2,000 റേഞ്ചിൽ നിങ്ങൾക്ക് വേറെ ANC കിട്ടില്ല, അത് വേറെ കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു നമ്മുടെ ഇപ്പോൾ ANC ഓഫ് ആക്കുമ്പോൾ ഓൺ ആക്കുമ്പോഴൊക്കെ രണ്ട് ലാംഗ്വേജ് അവർ പറയും. ഇപ്പോൾ ഒഫീഷ്യലി ഡീഫോൾട്ടായിട്ട് പറഞ്ഞ ചൈനീസാണ്, നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇംഗ്ലീഷിലേക്ക്. അത് നമ്മുടെ അതിൻ്റെ ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് പാട്ട് അമർത്തി പിടിച്ചാൽ മതി, അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അത് മാത്രം വേറെ കുഴപ്പമായിട്ട് തോന്നിയുള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ചോദിക്കുന്നു, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും ഇഷ്ടപ്പെട്ടോ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.